ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാക്ഷരത ലിറ്ററസിയുള്ള സംസ്ഥാനമാണ് കേരളം. പക്ഷേ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് ബീഹാർ. ഈ സിവിൽ സർവീസ് IAS IPS എക്സാമിനേഷന് ഏറ്റവും കൂടുതൽ ആൾക്കാർ പാസ്സാകുന്നതെന്നറിയോ ബീഹാറിൽ നിന്നാണ്. കേരളത്തിൽ നിന്ന് കഷ്ടിച്ച 5, 6, 7 പേര് വേറായിരിക്കും പാസ്സാകുന്നത്. അവിടെ നോക്കുന്നത് നിങ്ങളുടെ, ഇപ്പം നമുക്ക് സിവിൽ സർവീസിനെ പറ്റി പറയുവാണെങ്കിൽ, ബാക്കി ഏത് നിങ്ങൾക്ക് MBBSന് പോകണമെങ്കിൽ നിങ്ങൾക്ക് ഇന്ന സബ്ജക്ട് എടുത്ത് ഇത്ര പെർസെൻറ്റ് മാർക്ക് വേണം, അല്ലെങ്കിൽ ഈ ലോയ്ക്ക് പോകണമെങ്കിൽ, എഞ്ചിനീയറിംഗിന് പോകണമെങ്കിൽ ഏത് കോഴ്സിന് പോകണമെങ്കിലും, അല്ലേ നേഴ്സിംഗിന് പോകണമെങ്കിൽ ഇന്ന ഇന്ന സബ്ജക്ട് വിടണം. പക്ഷേങ്കിൽ ഒരു മാർക്ക് റെസ്ട്രിക്ഷനും ഇല്ല, ഇന്ന ഡിഗ്രി വേണം യാതൊരു നിർബന്ധമില്ല. ജസ്റ്റ് എനി ഡിഗ്രി ജസ്റ്റ് പാസ്സാവണമെങ്കിൽ എഴുതാൻ പറ്റുന്ന എക്സാമാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രഭുവ എക്സാമിനേഷനായ സിവിൽ സർവീസ് IAS എക്സാമിനേഷൻ. അവിടെ നോക്കുന്നത് നിങ്ങളെ ഞങ്ങൾ എടുത്ത് കണ്ടീഷൻ ചെയ്തെടുത്താൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന തലത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുമോ, അവിടെ നിങ്ങളുടെ ഡിസിഷൻ മേക്കിംഗ് അപ്രോച്ച് ഇമ്മീഡിയറ്റ് ആക്ഷൻ പറഞ്ഞ ഒരു IAS-കാരൻ, ഒരു ജില്ലാ കളക്ടറായിരിക്കും, ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അത് ലീഡ് ചെയ്യണോ, ഇമ്മീഡിയറ്റ് ഡിസിഷൻ എടുക്കാനുള്ള ആ ഡിസിഷൻ മേക്കിംഗ് പവർ ഉണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള ടാലന്റ് ഉള്ള ആൾക്കാരെ കണ്ടെത്തി ഒരു വർഷം മസൂറിയിൽ 1 കോടി രൂപ ചെലവാക്കി. അവരുടെ റെമ്യൂണറേഷനും ഫുഡ് അക്കോമഡേഷനും ഒക്കെ വേറെ, അവർക്ക് സർക്കാർ ചെലവാക്കുന്ന ഒരു കാൻഡിഡേറ്റ് ചെലവാക്കുന്നതിനോ 1 വർഷത്തെ ട്രെയിനിങ്ങിന് 1 കോടി രൂപ ചെലവാക്കി അവരെ കണ്ടീഷൻ ചെയ്തെടുക്കുകയാണ്. അന്നേരം തീർച്ചയായിട്ടും അവിടെ നോക്കുന്ന സൂര്യന് കീഴിലുള്ള കാര്യങ്ങളെ പറ്റി എല്ലാം നിങ്ങൾക്ക് അറിവുണ്ടോന്നല്ല, അവരുടെ മുമ്പിൽ ഒരു പ്രശ്നം കെട്ടിക്കഴിഞ്ഞാൽ, കാരണം ഒരു ജില്ലാ കളക്ടർ എന്ന് പറഞ്ഞാൽ ഒരു നാടിൻ്റെ ആ ജില്ലയുടെ എന്താണ് ഒരു രാജാവാണെന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ, എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും ഹെഡാണ്. അന്നേരം അതിനുള്ള ആ ലീഡ് ചെയ്യുന്ന പവർ നിങ്ങൾ കൊണ്ടോ എന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോ മേഖലകളിലും അതാണ് നോക്കുന്നത്. ആ തലത്തിലേക്ക് നമ്മൾ മാറി വരണം എന്ന കാര്യം ഓർത്തുകൊള്ളുക. ഈ അമ്മയെ കണ്ടിട്ട് ആ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരനായ ഒരു ചെറുപ്പക്കാരൻ പെട്ടെന്ന് ചാടി ഇറങ്ങി പറയാറുണ്ട്, ഒരു കത്തി എടുത്ത കൊച്ചിനെ നെഞ്ചത്തോട് കുത്തിക്കേറ്റ്